നമസ്കാരം. ആയുർജിരിയയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് കേശ സംരക്ഷണത്തിന് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറ്റാർ വാഴ അലോവേര എന്നുള്ളത്. അപ്പോൾ ഫ്രഷ് അലോവേര വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ്. ഏത് കാലാവസ്ഥയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഒരു ചെറിയ ടിപ്പ് കൂടെ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. തലയിൽ തലയോട്ടിയിലൊക്കെ വരുന്ന താരൻ പ്രശ്നങ്ങൾ, ഡ്രൈ സ്കാൽപ്പ്, ഇത്തരം പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ, അതുപോലെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ, മുടി നേർത്ത് വരുന്നത്, കട്ടി കുറയുന്നത്, എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഉത്തമ പരിഹാരമാണ്. അപ്പം അലോവേര നമുക്ക് വളരെ മികച്ചതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു പ്രത്യേക കൂട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡെയിലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ അപ്ലൈ ചെയ്താൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. നമ്മുടെ ഹെയർ പാക്കിൽ ഒരു ചേരുവ എന്ന് പറയുന്നത് കുതിർത്തിട്ടുള്ള ഉലുവയാണ്. ഞാനിവിടെ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ്സിനും നീളത്തിനും ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താവുന്നതാണ് അളവിൽ. അപ്പോൾ ഇത് ഒരു 12 മണിക്കൂറൊക്കെ കുതിർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാനൊക്കെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മുഴയിലേക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ആ ഹെയർ ഫോളിക്കിൾസേക്ക് ഇറങ്ങാനും കൂടെ സഹായിക്കുന്നതാണ് ഈ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ ഇത് കുതിർത്തിട്ട് വെള്ളവും കൂടെ ചേർത്തിട്ടാണ്, അത് കളയേണ്ട ആവശ്യമില്ല, ആ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മുടെ മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോൾ ചെറിയൊരു ജാറുണ്ടല്ലോ, അതിലിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടും. ഇനി ഈ ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരുപാടേറെ വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ ഇയും കെയും സിയും ഒക്കെ, അതിന് പുറമെ ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, പ്രോട്ടീൻ, ഇത്തരം എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഉലുവ എന്നുള്ളത്. അതുപോലെ താരൻ പോകാനൊക്കെ സഹായിക്കും. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേരയാണ്. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്, ഉലുവ നേരത്തെ നമ്മൾ അരച്ചെടുത്തത്. അപ്പം ഇനി നെക്സ്റ്റ് അലോവേരയിൽ തന്നെ ധാരാളമായിട്ട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനാണ് ഉലുവ ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു രൂക്ഷത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലോവേര സഹായിക്കുന്നത്. ഇതിൻ്റെ ജെല്ല് എപ്പോഴും തന്നെ ഇതുപോലെ പകുതി കട്ട് ചെയ്ത് കളഞ്ഞ് അത് ഞാനിന്ന് ഒരു ചെറിയ കത്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർക്കോ സ്പൂണൊക്കെ ഉപയോഗിക്കാം. കത്തിയാവുമ്പോൾ വളരെ ഈസി ആയിട്ട് പറ്റും. ഇതുപോലെ ഉണ്ടോ ആ ഒരു ജെല്ലി ഫോമിൽ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യണം. നിർബന്ധമില്ല, ഇതിപ്പം നിങ്ങൾക്ക് മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഒരു രീതി പറഞ്ഞു എന്നേ ഉള്ളൂ. കണ്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വളരെ ഒരു വിസ്കസ് ആയിട്ടുള്ള രീതിയിലാണ് കിട്ടുന്നത്. അത് മുടിക്കും തന്നെ ആ ഒരു സിൽക്കി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഒരു രണ്ട് ലീഫ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അപ്പം ഹെയറിൻ്റെ തിക്നെസ് കൂടാനൊക്കെ വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു പാക്ക് കൂടെയാണ് ഇന്ന് ഈ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ തയ്യാറാക്കി അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഞാൻ ഈ ഒരു അലോവേര കൂടെ ചേർത്തിട്ട് ഇനി ഇത് ക്രഷ് ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാം, അതല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തിന് ജസ്റ്റ് ഒരു ഷാമ്പൂ പോലെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് മുടിയെ ക്ലീൻസ് ചെയ്യാനും നല്ല താരൻ പോവാനും എപ്പോഴും ക്ലീനാക്കി വെക്കാനും മുടിയുടെ ഒരു നറിഷ്മെൻറ്റിനും മുടി വളർച്ച കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന വളരെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ചില കാര്യങ്ങളൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. അതായത് പുറമെ താമസിക്കുന്നവരാണെങ്കിലും തന്നെ നിങ്ങൾക്ക് ഫ്രഷ് അലോവേര ഒക്കെ നട്ട് വളർത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ പുറം രാജ്യങ്ങളിൽ താമസിക്കുന്നവരായാലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി അതൊന്നും ഇല്ലാന്ന് ഓപ്ഷനലാണെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള അലോവേര ജെല്ല് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം അതും ഈ ഒരു കൂട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മുടി നല്ല ഫ്രിസി ആയിട്ട്
ഉപയോഗിക്കുന്നു എന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് അല്പം ഓയിൽ കൂടെ ചേർത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തലയോട്ടിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കാം. അല്പം ഓയിൽ മതി, ഡീപ്പ് ഓയിലിംഗ് മസാജ് വേണ്ട. ചെറുതായിട്ട് രാസനാദിപ്പൊടിയൊക്കെ എന്ന് വെച്ചാൽ അല്പം പൗഡർ ഇതുപോലെ നെറുകിലിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നീരിറക്കം വരും എന്നുള്ളൊരു പ്രശ്നമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പാക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കുനിഞ്ഞ് നിന്ന്, അതായത് മുടി മുന്നിലേക്ക് ഇട്ടിട്ട് ആ ഒരു ഇൻവേർഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഒരു താളി ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്യാനും പറ്റും. അപ്പം ഏത് രീതിയിലായാലും നിങ്ങൾക്കിത് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും എപ്പോഴും തന്നെ അലോവീര അപ്ലൈ ചെയ്യുന്നത് ഇതുപോലുള്ള ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ അവരുടെ അവർ വളരുന്ന പ്രായത്തിനനുസരിച്ചിട്ട് കൊളാജൻ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ടുള്ള ഒരു സമയമായിരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ. അപ്പോൾ അവർക്കൊരു 10 വയസ്സിന് ശേഷമൊക്കെ തന്നെ നിങ്ങൾ ഇത്തരം പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ഇത് പ്രായപരിധിയൊന്നുമില്ല, പുരുഷന്മാർ ഒഴിവാക്കിയതല്ല, അവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. തലയിൽ താരൻ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വളരെ നല്ല റെമഡിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബേബി ഹെയർസ് വരാനും വളരെ നല്ലൊരു കൂട്ടാണ് ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്. നമ്മളിത് മുൻപ് ബയോട്ടിൻ പൗഡർ ഡ്രിങ്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നതും ഓവറോൾ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വൈറ്റമിൻസുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആഹാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുകയും ചെറിയ രീതിയിലുള്ള എക്സസൈസ് കൊടുക്കുകയും ഇതുപോലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാൻ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി അതിന് മോശപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ആയിട്ട് തന്നെ എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പാക്കുകളും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് കോവിഡിന് ശേഷം ഈ ഒരു പ്രശ്നം പറയാറുണ്ട്. വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം നമുക്ക് ഉള്ള മുടി ഒരു പരിധിയിൽ കൂടുതൽ കൊഴിഞ്ഞു പോകുമ്പോൾ ആർക്കായാലും അത് മാനസികമായിട്ട് നമ്മൾ തളർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളവർക്കായാലും പോയ മുടി നമുക്ക് തിരിച്ചു കിട്ടും. അപ്പം ഇത്തരം ടിപ്സുകളൊക്കെ തന്നെ യൂസ് ചെയ്ത് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം ടിപ്സുകളൊക്കെ തന്നെ നിങ്ങളുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഒരു ദിവസമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 1-ോ 2-ോ 3-ോ തവണയൊക്കെ ചെയ്യാൻ സാധിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഫോളിനെ കുറയ്ക്കാനും അല്ലെങ്കിൽ ഹെയറിന് നന്നായിട്ട് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കാനും സഹായിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിന് കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവരിലേക്കും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ ഒന്ന് ശ്രമിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി ഇടണം തന്നെ കണ്ടുമുട്ടാം. നന്ദി.